शांति सारे നവരംഗ്പുരാ കി ഫൂൽവാടി നിങ്ങൾക്കെല്ലാവർക്കും ബന്ധുബനിൽ നിന്നുള്ള ഓർമ്മയും സ്നേഹ സ്മരണയും നമ്മൾ സ്ഥൂലത്തിൽ കാണുന്നില്ലെങ്കിലും നമ്മളെല്ലാവരും സൂക്ഷ്മത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാധ്യമത്തിലൂടെ സ്ഥൂലത്തിലാണെങ്കിൽ നമ്മളെല്ലായ്പ്പോഴും പരസ്പരം കാണുന്നത് എപ്പോഴെങ്കിലുമായിരിക്കും എന്നാൽ ഇപ്പോൾ സയൻസ് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാധ്യമം തയ്യാറാക്കിയിരിക്കുകയാണ് നമ്മളെല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പരസ്പരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആശയവിനിമയം നടത്തുകയാണ് ഇന്ന് പ്രത്യേകിച്ചും വിഷയം തന്നിരിക്കുന്നത് യോഗത്തിൻ്റെ ആഴമേറിയ അനുഭൂതി ഇപ്പോഴത്തെ സമയത്തിനനുസരിച്ച് ഈ വിഷയം വളരെയധികം മഹത്വപൂർണമായിട്ടുള്ളതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ ജ്ഞാനത്തിൻ്റെയും സാരം എന്തായിരിക്കും അതാണ് മൻ മനാഭവ മന്ത്രം മധ്യാജീഭവ എപ്പോഴാണോ മനസ്സും ബുദ്ധിയും ബാബയുടെ കൂട്ടുകെട്ടുമായി ബാബയിൽ നിന്നുള്ള രസം എടുക്കുന്നത് അപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിലെ ബാബയിൽ നിന്നുള്ള സമ്പത്ത് ആത്മാവ് പ്രാപ്തമാക്കുന്നത് ആനന്ദം ശാന്തി പ്രേമം സുഖം സത്യത ഈ എല്ലാ ഊർജവും എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശക്തികളാണ് പക്ഷേ ഇത് ആത്മാവായ നമ്മൾ മറന്നുപോയിരിക്കുകയാണ് എപ്പോഴാണോ നമ്മൾ ആത്മാക്കളുടെ പ്രിയപ്പെട്ട ബാബ വരുന്നത് ശിവ ബാബ വരുന്നത് ഈ ഭൂമിയിലേക്ക് അങ്ങനെ ബാബ നമ്മുടെ സ്മൃതിയെ ഉണർത്തുകയാണ് അപ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് ഞാൻ ഏതൊന്നാണോ ഇന്നേ വരയ്ക്കും അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആ ആളാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് ആ ഒരു ഫീലിംഗ് ഉള്ളിൽ നിന്നും ഉണ്ടാവണം ഈയൊരു ബാബയെ എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ലഭിച്ചതാണ് ബാബ നമ്മുടെ മനസ്സിനെ വെളിച്ചവും വഴിയും കാണിച്ചു തരുന്ന ആളാണ് ബാബ ദിലാരാമനാണ് യോഗം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ബാബയുടെ സ്മൃതി അച്ഛനെ ഓർമ്മിക്കുക ബാബ എനിക്ക് അച്ഛനാണ് ആ അച്ഛൻ്റെ ചെറിയൊരു കുട്ടിയാണ് ഞാൻ എപ്പോഴാണോ ഈ സംബന്ധത്തിൻ്റെ സ്മൃതി ഉള്ളിൽ ഉണരുന്നത് അപ്പോഴാണ് ശരിക്കും യോഗം നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ നോക്കൂ സ്ഥൂല രൂപത്തിൽ പോലും എപ്പോഴാണ് ഒരു ചെറിയൊരു കുട്ടി ജന്മമെടുക്കുമ്പോൾ ആ ജന്മമെടുത്തപ്പോഴേ ആ കുട്ടിക്ക് ഒന്നിനെ പറ്റിയും ചിന്തയില്ല ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ യാതൊരു സംശയവും ഉണ്ടാകുന്നില്ല ഞാൻ ജീവിക്കുമായിരിക്കൂ ജീവിക്കുമായിരിക്കില്ലേ ആ കുട്ടി ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ ജന്മമെടുത്തു ആ കുട്ടിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കും എന്നെ സ്നേഹിക്കാൻ ആളുണ്ടാകും ലോകത്തിലെ എല്ലാവരും എന്നെ സ്നേഹിക്കും ഇനി ചെറിയ കുട്ടീനെ ലോകത്തിലെല്ലാവരും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടിക്ക് ഉള്ളിൽ ഇത്രയും പോലും തിരിച്ചറിയാനുള്ള ശക്തിയില്ല ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ അച്ഛനാണ് അവർക്ക് അങ്ങനെയുള്ളൊരു ശബ്ദം പോലും പ്രയോഗിക്കാൻ അറിയില്ല പക്ഷേ കുട്ടിക്ക് അനുഭവമുണ്ടാകാറുണ്ട് സത്യമായിട്ടുള്ള സ്നേഹം എവിടെ നിന്നാണ് ലഭിക്കുന്നത് അവരാണ് എൻ്റെ പാലനകർത്താവെന്ന് കുട്ടിക്ക് മനസ്സിലായി തുടങ്ങും അതേപോലെ നിങ്ങളും സ്വയം ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കൂ ഞാൻ ആത്മാവും ഒരു ചെറിയൊരു ആത്മാവാണ് അങ്ങനെയെങ്കിൽ ആത്മാവായിരിക്കുന്ന എൻ്റെ മാതാപിതാവ് ആരാണ് സത്യമായിട്ടുള്ള സ്നേഹം തരുന്നത് ആരായിരിക്കും അങ്ങനെ നമ്മൾ ചെറിയൊരു ആത്മാവ് അതായത് ബിന്ദുവായിരിക്കുന്ന ഞാൻ ആത്മാ ഒരു ബേബിയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആത്മാവായിരിക്കുന്ന എനിക്ക് പരമാത്മാവിൽ നിന്നും ഒരച്ഛൻ്റെ സംബന്ധത്തിൽ ഒരമ്മയുടെ സംബന്ധത്തിൽ ഒരു കൂട്ടുകാരൻ്റെ സംബന്ധത്തിൽ എനിക്ക് സ്നേഹം ലഭിക്കാൻ
ആരംഭിക്കും. നിങ്ങൾക്ക് ഏതൊരു സംബന്ധമാണോ ആവശ്യം, ആ സംബന്ധത്തിൻ്റെ അനുഭൂതി ബാബ നിങ്ങൾക്ക് നൽകും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആത്മാക്കളുടെ യോഗം ബാബയുമായിട്ടാണ്. ആ യോഗം നമ്മളെ പഠിപ്പിക്കുന്നതും ബാബ തന്നെയാണ്. പക്ഷെ എപ്പോഴാണോ നമ്മൾ അഭിമാനികളാകുന്നത്, അപ്പോൾ ഒരിക്കലും ഫീലിങ്സ് നമുക്കുണ്ടാകില്ല. ഞാൻ ബാബയുടെ കുട്ടിയാണ്, ബാബ എനിക്ക് അച്ഛനാണ്, അഥവാ അഭിമാനത്തിൻ്റെ വശത്തിൽ പെട്ടുകൊണ്ട് യോഗത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അതൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്കില്ലായി മാറുന്നു. പക്ഷേ യോഗം ഒരു സ്കില്ലാക്കിയിട്ട് മാറ്റുമ്പോൾ അത് ആ യോഗം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും, പ്രയാസമായിട്ട് തോന്നും. അത് ആ സമയത്ത് യോഗത്തിൻ്റെ ആഴമേറിയ അനുഭൂതി ഉണ്ടാകില്ല. അവിടെ അനുഭവത്തിന് പകരം കൂടുതലായിട്ട് നമ്മൾ ഭാവനകളുണ്ടാക്കും. ഈ ഭാവനകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലെ നിങ്ങളൊരു ഫിലിം ഉണ്ടാക്കുകയാണ്, ആ ഫിലിം നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കലാണ്. ഞാൻ ആത്മാവാണ്, ഭൃഗുടിയാകുന്ന മധ്യത്തിൽ വസിക്കുന്നു, ഇപ്പോൾ ഞാൻ ബിന്ദു, ഇതാ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഞാനിതാ ആകാശത്തിനും ഉപരിയായി മുകളിലേക്ക് പോവുകയാണ്, വളരെ നല്ലൊരു ലോകം, ചുമന്ന കളറുള്ള അത് പരന്ധാമമാണ്, ഞാനിതാ അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ മുഴുവൻ വിഷനാണ് കണ്ടത്, അല്ലെങ്കിൽ എൻ്റെ യോഗം വെറും ഇമാജിനേഷൻ മാത്രമായിരുന്നു. അങ്ങനെ സന്തോഷമായി. എപ്പോൾ ആ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ പൂർണ്ണമാകുന്നു, അതോടുകൂടെ പിന്നെ പഴയ പോലെ തന്നെയാണ് നമ്മൾ. സംസ്കാരം ഒരിക്കലും പരിവർത്തനപ്പെട്ടിട്ടുണ്ടാകില്ല. എങ്ങനെയാണോ നമ്മൾ സിനിമ കാണാനായിട്ട് പോകുന്നു, നമ്മൾ ആ സിനിമ കാണുകയാണ്, ഇനി ആ സിനിമയിൽ എന്തൊക്കെയുണ്ടോ, സിനിമ സിനിമയാണ്, ഞാൻ ഞാനാണ്, വേറെയാണ്. എന്നാൽ യോഗം എന്ന് പറയുന്നത് ഒരു സാധനയാണ്, വളരെ ആഴമേറിയ സാധനയാണ്, ബുദ്ധിയുടെ സാധനയാണ്. ഇവിടെ ഇമാജിനേഷൻ്റെ പ്രയോജനം ഇല്ല. ഞങ്ങളെപ്പോഴാണോ മധുരമായ ദാദിയോടൊപ്പം ഇരിക്കുമ്പോൾ ദാദിക്ക് ഇടയ്ക്കിടയ്ക്ക് വളരെ നന്നായിട്ടുള്ള ഒരഭ്യാസമുണ്ട്, നിങ്ങൾ വളരെയധികം ഡീപ്പായിട്ടുള്ള സൈലൻസിലേക്ക് പോകും. ദാദിജി വളരെയധികം പ്രാവശ്യം ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, കർമ്മങ്ങൾ ചെയ്യുമ്പോഴും സൈലൻസിൻ്റെ ശക്തി സമ്പാദിക്കണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ ബുദ്ധിയുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം? കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പൂർണ്ണമായും എൻ്റെ അറ്റൻഷൻ മുകളിലാണോ? പറയാറുണ്ടല്ലോ, കൈകൾ കൊണ്ട് ജോലി ചെയ്യുന്നു, ഹൃദയം ബാബയിലാണ്. ഹൃദയം പൂർണ്ണമായും ബാബയുടെ സ്മൃതിയിൽ മാത്രം. ഇനി കൈയും കാലും അതതിൻ്റേതായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. ഇതിലൂടെ വളരെയധികം സുഖം ലഭിക്കുന്നു. ഇതാണ് സത്യമായിട്ടുള്ള ഓർമ്മ. യോഗം, ഓർമ്മ, ഇത് രണ്ടും വേറെ വേറെ ശബ്ദമാണ്. ഓർമ്മയിലൂടെയാണ് സ്മൃതി ഉണ്ടാകുന്നത്, യോഗത്തിലൂടെ സംസ്കാര പരിവർത്തനമുണ്ടാകുന്നു, ദേഹാഭിമാനത്തിൽ നിന്ന് മുക്തമാകുന്നു, പരിവർത്തന ശക്തിയുണ്ടാകുന്നു. ഓർമ്മയിലൂടെ പരിധിയില്ലാത്ത സ്മൃതി ഉണ്ടാകുന്നു. പരിധിയില്ലാത്ത സ്മൃതി അർത്ഥം നമ്മുടെ സ്വമാനം ഉണരുകയാണ്. സ്വമാനത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള പവർ ഉണ്ടല്ലോ, അത് ഉണരുകയാണ് ആ സ്മൃതിയിലൂടെ. റിയലൈസേഷൻ ഉണ്ടാക്കും, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ ആരുടേതാണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്. ഓർമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. സൂക്ഷ്മവദനത്തിനെ ഓർമ്മിക്കുക, സത്യയുഗത്തിനെ ഓർമ്മിക്കുക, ജ്ഞാനത്തിൻ്റെ മനനം ചെയ്തുകൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകും. ബാബയുടെ എന്തെന്തൊക്കെ വേറെ വേറെ ടൈറ്റിൽസ് ഉണ്ടോ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുക. എപ്പോൾ നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു, എപ്പോൾ നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു, അപ്പോൾ
ബാബയെ ഓരോരോ രൂപത്തിലെ ഓർമ്മിക്കാറുണ്ട്. ബാബയുടെ ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകും. ചക്രത്തിനെ ഓർമ്മിക്കും, ചക്രത്തെ കറക്കാറുണ്ട്. അതിലൂടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്മൃതിയുണ്ടാകും. അപ്പോഴാണ് നമ്മുടെ റിയാലിറ്റിയുടെയും റോയൽറ്റിയുടെയും അനുഭൂതിയുണ്ടാകുന്നത്. യോഗം എന്ന് പറയുന്നത് ബുദ്ധിയുടെ എക്സർസൈസാണ്. ബാബ നമുക്ക് യോഗത്തിൻ്റെ എത്രയോ അനവധി വിധികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അശരീരി ഭവ, സാക്ഷി ദ്രഷ്ടാവ്, നിരാകാരി, ഫരിസ്ത, മാസ്റ്റർ, ബീജരൂപ ഭവ, ഇതെല്ലാം ബുദ്ധിയുടെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊസിഷൻസാണ്. എന്തുകൊണ്ടെന്നാൽ യോഗം എന്ന് പറയുന്നത് ബുദ്ധിക്കുള്ള ജോലിയാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് ബുദ്ധി. എന്നാൽ അതും സദോഗുണി ബുദ്ധിയായിരിക്കണം. എപ്പോഴാണോ നമ്മുടെ ഓർമ്മ വളരെ ശക്തിശാലിയാകുന്നത്, നമ്മുടെ സ്മൃതികൾ പരിധിയില്ലാത്തതാകുന്നത്, അപ്പോൾ നമ്മുടെ ബുദ്ധി സദോഗുണിയായി മാറും. കാരണം നമ്മൾ നല്ലതാണ് എടുക്കുന്നത്. സദോപ്രധാന ബുദ്ധി പെട്ടെന്ന് തന്നെ ബാബയുമായിട്ട് കണക്റ്റാകും. ആരുടേതാണോ രജോഗുണി ബുദ്ധി, തമോഗുണി ബുദ്ധി, അവരിൽ കരയുണ്ടാകും. അതിലൂടെ അത്രയും ബാബയുമായിട്ടുള്ള ആകർഷണമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ബുദ്ധിയെ വളരെ നന്നായിട്ട് നമുക്ക് സംരക്ഷിക്കണം. വളരെ നന്നായിട്ട് യോഗം ചെയ്യണമെങ്കിൽ മനസ്സിനെയും ബുദ്ധിയെയും വളരെ നന്നായി സംരക്ഷിക്കണം. പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ എനർജി വളരെയധികം കാര്യങ്ങളിലും നഷ്ടപ്പെടുത്താറുണ്ട്, വേസ്റ്റാക്കാറുണ്ട്. അവരെപ്പറ്റി ചിന്തിച്ച്, ഇതിനെപ്പറ്റി ചിന്തിച്ച്, പലപ്പോഴും നമ്മുടെ ബുദ്ധി പല കാര്യങ്ങളിലും കുരുങ്ങിപ്പോവാറുണ്ട്. ചിലപ്പോൾ അവരുമായിട്ട്, ചിലപ്പോൾ ഇവരുമായിട്ട്. എപ്പോഴാണോ നമ്മുടെ ബുദ്ധി കാര്യങ്ങളിൽ കുരുങ്ങുന്നത്, അവിടെ ബാബയ്ക്കൊരിക്കലും ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ പാപത്തിൻ്റെ കുടവും വലുതാകാൻ ആരംഭിക്കും. അതുകൊണ്ട് സ്വയം നിങ്ങൾ ചോദിക്കൂ, എൻ്റെ ബുദ്ധി ഏതിലാണ് കുരുങ്ങിയിരിക്കുന്നത്? വേസ്റ്റിലാണോ? എത്രത്തോളം നമ്മുടെ ബുദ്ധിയെ നമ്മൾ വേസ്റ്റാക്കുന്നുവോ അത്രയും തന്നെ ആ ആത്മാവിലെ ഭാരം കൂടും. അപ്പോൾ പരമാത്മാവിൻ്റെ ശക്തി നമുക്കൊരിക്കലും പിടിച്ചെടുക്കാൻ പറ്റില്ല. ബാബയുമായിട്ട് നമ്മുടെ ബുദ്ധിയെ വളരെയധികം കാലത്തേക്ക് നിലനിർത്താനായിട്ട് പറ്റില്ല, അതായത് സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ ബുദ്ധിയുടെ സംരക്ഷണം വളരെ ആവശ്യമാണ്. നമുക്ക് ബുദ്ധിയെ സദോഗുണിയാക്കി മാറ്റണം. ഇനി യോഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധിക്ക് ബാബ പല പല പൊസിഷനുകൾ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ബുദ്ധിയെ ശുദ്ധമാക്കുന്നത്, സ്വച്ഛമാക്കുന്നതിന് വേണ്ടി, ഏകാഗ്രമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ബേസിക്കായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ബാബ നൽകിയിരിക്കുന്ന അശരീരി ഭവ എന്ന വരദാനം. മുഴുവൻ ദിവസത്തിലും എത്ര പ്രാവശ്യം ഈ ദേഹത്തിൻ്റെ ഭാരത്തിൽ നിന്നും നിങ്ങൾ ഉപരിയാണ്. ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഞാൻ അശരീരി ആത്മാവാണ്, ഈ ദേഹാഭിമാനത്തിൻ്റെ വസ്ത്രത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ നിർമോഹിയായ ആത്മാവാണ്, അശരീരിയായി മാറും. ഏതൊരു അഭിനേതാവും മുഴുവൻ സമയവും തൻ്റെ വേഷഭൂഷാദികളിൽ ഇരിക്കാറില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ആ വേഷത്തെ അഴിച്ചു വയ്ക്കാറില്ലേ, പിന്നെ വീണ്ടും ധരിക്കും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. അങ്ങനെ സ്വയം അശരീരിയായി മാറണം. ശരീരബോധത്തെ ഉപേക്ഷിക്കുക. ഇതിലൂടെ ഇത്രയും ആനന്ദം നിങ്ങൾക്കുണ്ടാകും. അശരീരിയായി മാറണം, ഇതാണ് നമുക്ക് റിയലൈസ് ചെയ്യേണ്ടത്. ബാബ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായ ആളാണ്. ബാബ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ ഈ ഒരു കാര്യം ആത്മാവിൽ ഫിറ്റാകുന്നത്, അപ്പോൾ ബുദ്ധി ഒരുപാട് പ്രവർത്തിക്കില്ല. എപ്പോഴാണോ നമ്മൾ സങ്കല്പങ്ങളുടെ കൂടുതൽ വിസ്താരത്തിലേക്ക് പോകുന്നത്, അപ്പോൾ സ്വഭാവ സംസ്കാരത്തിൻ്റെ വസ്ത്രമുണ്ടല്ലോ അത് വളരെ ടൈറ്റാകും, പിന്നെ അതിനെ കളയാൻ പറ്റില്ല. അതുകൊണ്ട്
ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ള റിയലൈസേഷൻ ഉണ്ടാകണം. ബാബ ഇരിപ്പുണ്ട്, ബാബ നിൽപ്പുണ്ട്, ഞാൻ ആത്മാവ്, ഞാൻ ബാബയുടെ കയ്യിലിരിക്കുന്ന വെറുമൊരു പാവയാണ്. ബാബ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ബാബ നടത്തിക്കുകയാണ്. നമ്മൾ ബാബയുമായിട്ട് പ്രീതബുദ്ധിയായിരിക്കുമ്പോൾ തന്നെ അതേ നമ്മളെ അശരീരിയാക്കി മാറ്റും. ബാബയെ തൻ്റെ മിത്രമാക്കി മാറ്റൂ. ബാബയോട് സംസാരിക്കൂ. ബാബയോടുള്ള പ്രീതിയുടെ പിടുത്തം നമ്മളെ അശരീരിയാക്കി മാറ്റും. അടുത്തത് ബിന്ദുരൂപം. ബിന്ദുരൂപത്തിൻ്റെ പ്രാക്ടീസ് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഫുൾ സ്റ്റോപ്പ് വയ്ക്കണം. എന്തുകൊണ്ടായിരിക്കും അഷ്ടരത്നങ്ങൾ പദവിയോടെ പാസ്സായി എന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ അവരിൽ ഫുൾ സ്റ്റോപ്പ് വയ്ക്കുന്ന പ്രാക്ടീസ് പക്കയാണ്. ഒരിക്കലും തന്നെ അവരുടെ ബുദ്ധി പാസ്റ്റിലേക്ക് പോകുന്നില്ല. അവരുടേത് ബുദ്ധിയുടെ ബ്രേക്ക് വളരെ സ്ട്രോങ് ആണ്. ഓരോ കാര്യങ്ങളിലും അവരൊരിക്കലും പാസ്റ്റിലേക്ക് പോകുന്നില്ല. ഫുൾ സ്റ്റോപ്പ്. നിങ്ങൾക്ക് കേവലം രണ്ട് ശബ്ദത്തെ ഓർമ്മിച്ചു വയ്ക്കണം. ഒന്നാണ് നോട്ട്, രണ്ടാമത്തേതാണ് ഡോട്ട്. ഏതൊരു കാര്യമാണോ ചെയ്യാൻ പാടില്ലാത്തത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കൂ. ഇത് ബാബയ്ക്ക് സമാനമായിട്ടുള്ള സങ്കല്പമല്ല, ബാബ പറയുന്നത് പോലെയുള്ള വാക്കുകളല്ല, ബാബയ്ക്ക് സമാനമായിട്ടുള്ള കർമ്മമല്ല എങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കൂ. എന്നിട്ട് നിങ്ങളത് ചെയ്യാതിരിക്കൂ. അതാണൊന്ന് നോട്ട്. എന്നിട്ട് നിങ്ങൾ അടുത്ത സെക്കൻഡ് ഡോട്ട്, ബിന്ദു ഇടൂ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണിങ്ങനെ ബാബയ്ക്ക് സമാനമായിട്ടുള്ള സങ്കല്പങ്ങൾ വന്നില്ല, വാക്കുകൾ വന്നില്ല, കർമ്മം വന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്? അത് നിങ്ങൾ നോട്ട് ചെയ്യൂ. നോട്ട്, അടുത്തത് ഡോട്ട്. മുഴുവൻ ദിവസത്തിലും ബുദ്ധിയുടെ മേൽ എത്രത്തോളം ബ്രേക്ക് വയ്ക്കുന്നുവോ അപ്പോൾ ബുദ്ധിയുടെ ജോലിയും സാരസ്വരൂപത്തിലാകും. അതുകൊണ്ടാണല്ലോ നമുക്കുള്ള ട്രാഫിക് കൺട്രോളിൻ്റെ സമ്പ്രദായമുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് ബ്രേക്ക് നൽകൂ. മുഴുവൻ വിസ്താരത്തിൻ്റെയും സാരത്തെ ഒതുക്കിക്കൊണ്ട് ഫുൾ സ്റ്റോപ്പ് വയ്ക്കൂ. പൂർണ്ണമായിട്ടും ഡോട്ട്, വളരെ പെട്ടെന്ന് തന്നെ ഫുൾ സ്റ്റോപ്പ് വയ്ക്കുക. അവിടെ ഇവിടെയും പോകരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടിയുടെ ബ്രേക്ക് തീർച്ചയായിട്ടും പരിശോധിക്കണം. അഥവാ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയുടെ ബ്രേക്ക് പരിശോധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അപകടത്തിന് സാധ്യതയുണ്ട്. ഫുൾ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ സെക്കൻഡിൽ എന്ത് നടന്നു അതുപോലും ഓർമ്മയില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഡ്രാമയുടെ പാളത്തിലൂടെ പോകണം. ഡ്രാമയുടെ റെയില് എപ്പോഴും മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഡ്രാമ പുറകിലേക്ക് സഞ്ചരിക്കുന്നില്ല. എപ്പോഴാണോ നമ്മുടെ വിചാരങ്ങൾ പുറകിലേക്ക് പോകുന്നത്, അങ്ങനെ പഴയ കാര്യങ്ങളിൽ തന്നെ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര ആത്മീയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയോ അത് മുഴുവൻ പഴയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കേണ്ടതായിട്ട് വരും. മറ്റൊരു വിധിയാണ് പറഞ്ഞത് ഫുൾ സ്റ്റോപ്പ്, ബിന്ദു ഇടൂ, നോട്ട് ഓർ ഡോട്ട്. ഇനി അടുത്ത മൂന്നാമത്തെ അവസ്ഥയാണ്, അതാണ് സാക്ഷി. സാക്ഷി സ്ഥിതി. ഇത് വളരെയധികം സുന്ദരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഇതിൻ്റെ അഭ്യാസം നിങ്ങൾ ചെയ്യുമ്പോൾ എങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും തന്നെ ടെൻഷൻ ഫ്രീ ആകും. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ പുറകിലും ഒരു വിവേകമുണ്ട്, അല്ലെങ്കിൽ ഒരു രഹസ്യമുണ്ട്. എന്താണോ ഡ്രാമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ തീർച്ചയായും നന്മയടങ്ങിയിട്ടുണ്ട്. എന്താണോ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സീനുകൾ അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? ബാബ വന്നിരിക്കുന്നത് എന്തിനാ? ആത്മാവിനെ പവിത്രമാക്കാനാണ്. ആത്മാവിനെ സത്യുഗമാകുന്ന രാജ്യത്തിലേക്ക് യോഗ്യമാക്കുന്നതിന് വേണ്ടിയാണ്. ബാബ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിന് വേണ്ടി. ബാക്കി എന്ത് നാടകത്തിൽ നടക്കാനുള്ള കാര്യങ്ങളാണോ അത് സംഭവിക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ്
സാക്ഷിസ്ഥിതിയിലിരിക്കൂ. ഈയൊരു കാര്യത്തിൽ ദാദിയിൽ നിന്ന് ഒരുപാട് ഞങ്ങൾക്ക് പ്രേരണ ലഭിച്ചിട്ടുണ്ട്. ദാദിക്ക് കൂടുതലായിട്ടും ടെസ്റ്റ് പേപ്പറുകളും വന്നിട്ടുണ്ട്. പക്ഷേ ദാദിയുടെ ബുദ്ധി എന്നും ഡ്രാമയിൽ ഉറച്ച നിശ്ചയബുദ്ധിയായിരുന്നു. ദാദി ഡ്രാമയുടെ ഒരു സീൻ സീനറികളിലും ചോദ്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ ഇങ്ങനെ നടക്കുന്നത്? എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതെന്താ ഇങ്ങനെ നടക്കാൻ കാരണം? ഇതെപ്പോ അവസാനിക്കും? ഇനി ശരീരത്തിൻ്റെ ടെസ്റ്റ് പേപ്പർ വന്നാലും ശരി, അത് അടുത്തത് റിലേഷൻഷിപ്പിലൂടെ ടെസ്റ്റ് പേപ്പറുകൾ വന്നാലും ശരി, ഒരിക്കലും തന്നെ ദാദി ടെൻഷൻ എടുത്തിട്ടില്ല. ഏത് സിറ്റുവേഷനിലും ദാദിക്ക് വളരെയധികം ക്ഷമയുണ്ടായിരുന്നു. ക്ഷമയോടുകൂടെ ദാദി നാളത്തെ മംഗളത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ആ സീനിനെ കടത്തിവിടാനായിട്ട് ദാദി പറയുമായിരുന്നു, ഇനി ഏതൊരാത്മാവ് എന്ത് പറയുന്നു ചെയ്യുന്നു ആ ആത്മാവിൻ്റെ പാർട്ട് ആ സെക്കൻഡിലെ അതാണ്. എനിക്കതിലെന്താണ് നഷ്ടം? എനിക്ക് ബാബയോടൊപ്പം ഇരുന്നുകൊണ്ട് എന്ത് ബാബയിൽ നിന്ന് ആ ആത്മാവിന് കിട്ടണമോ അത് കിട്ടിക്കോളും. സാക്ഷിസ്ഥിതിയാകുന്ന സീറ്റിലിരിക്കുക, അതും സാത്തിയായിട്ട് ബാബയെ കൂടെ വച്ചിട്ടിരിക്കണം. എപ്പോഴാണോ ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റുന്നത് അപ്പോഴാണ് ഡ്രാമയിലെ എന്ത് സീനുകൾ വരുന്നു അതിൻ്റെ മുന്നിലെ സാക്ഷിസ്ഥിതിയിലിരിക്കാൻ കഴിയുള്ളൂ. നോക്കൂ, ഒരു ചെറിയൊരു കുട്ടി, ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഒരു മുറിയിലുണ്ട്. ആ മുറിക്കുള്ളിലെ ധാരാളം കളിപ്പാട്ടങ്ങളുമുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യും? തീർച്ചയായും ആ കളിപ്പാട്ടങ്ങളോടൊപ്പം കളിക്കും. പക്ഷേ എപ്പോഴാണോ ആ അമ്മ ആ മുറിക്ക് പുറത്തേക്ക് പോകുന്നത്, ഇനി എത്ര വലിയ കളിപ്പാട്ടത്തിനോടൊപ്പം ആ കുട്ടി കളിക്കുകയാണെങ്കിലും, അപ്പം ആ കുട്ടി കരയാൻ ആരംഭിക്കും. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്യും? വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും, എവിടെ എൻ്റെ അമ്മ, എവിടെ എൻ്റെ അമ്മ. ഇനി എപ്പോൾ അമ്മ ആ മുറിക്കുള്ളിലേക്ക് വീണ്ടും വരുന്നു, അതോടുകൂടി ആ കുട്ടി നിശ്ചിന്തമാകും. എന്നിട്ട് വീണ്ടും ആ കുട്ടി തൻ്റെ കളിപ്പാട്ടങ്ങളോടൊപ്പം കളിക്കാൻ ആരംഭിക്കും. അതേപോലെ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഫീലിംഗ് ഉണ്ടായിരിക്കണം, ബാബ ഇരിപ്പുണ്ട്, ബാബ ഇരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പാർട്ട് അഭിനയിക്കുക, എനിക്കെന്താ അഭിനയിക്കാനുണ്ടോ ചെയ്യാനുണ്ടോ അത് ചെയ്യുക, അത് കഴിഞ്ഞാൽ ഞാൻ സാക്ഷിയായിരിക്കുക, ബാബയോടൊപ്പം ഇരിക്കുക. എനിക്ക് ഒരു എയർപോർട്ടിലെ സീൻ ഓർമ്മ വരികയാണ്. ഒരവസരത്തിൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ ഞങ്ങളവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എയർപോർട്ടിൽ വൃദ്ധരായിരിക്കുന്നവരെ വീൽ ചെയറിലിരുത്തി സെക്യൂരിറ്റി ആ വൃദ്ധനെ പാസ് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു, കടത്തിവിടുമായിരുന്നു. അപ്പോൾ അവരോടൊപ്പം തന്നെ ഒരു മാതാജി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ മാതാജിയുടെ കയ്യിൽ ഒരുപാട് സാമാനങ്ങളുണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽ, ഹാൻഡ് ബാഗ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ വൃദ്ധൻ്റെയും കൂടെയായിരുന്നു. ഇനി ആ തിരിച്ച് വീണ്ടും സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ കയ്യിലുണ്ടായിരുന്ന സാമാനങ്ങളുണ്ടോ ആ സാമാനങ്ങളൊക്കെ എന്തായാലും എടുത്ത് മാറ്റണമല്ലോ. അപ്പോൾ ആ സമയത്ത് കൂടി ഉണ്ടായിരുന്നത് ഇതേതൊക്കെ കൊടുക്കണം ഏതൊക്കെ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ആ സാമാനങ്ങളെല്ലാം വെച്ചുകൊണ്ട് കുറച്ചൊന്ന് പരിഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ ആരാണോ ഈ വൃദ്ധനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞു. അപ്പം ചോദിച്ചു, എന്തിനെങ്ങനെ ടെൻഷനാകുന്നത്? ഞാനില്ലേ, ഞാൻ ചെയ്യുമല്ലോ എല്ലാ കാര്യവും. എനിക്ക് ആ സീനെ വളരെയധികം നല്ലതായിട്ട് തോന്നി. ബാബയും തൻ്റെ കുട്ടികളോട് ഇതാണ് പറയാറുള്ളത്, നിങ്ങളെന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്, ഞാനിരിക്കുന്നുണ്ടല്ലോ, ഞാനെല്ലാം ചെയ്യും. ഈ സാക്ഷിസ്ഥിതി നമ്മുടെ മാനസിക അവസ്ഥയെ പൂർണ്ണമായും ടെൻഷൻ ഫ്രീ ആക്കി മാറ്റും. അഥവാ കുറച്ചെങ്കിലും നമ്മൾ ടെൻഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബി പി വർദ്ധിക്കും, പ്രഷർ വർദ്ധിക്കും. പ്രഷർ ഉള്ളതുകൊണ്ടോ ടെൻഷൻ ആയതുകൊണ്ടോ ഒരു കാര്യം നടക്കില്ല, സേവനവും നടക്കില്ല, ധാരണയും ഉണ്ടാവില്ല, പരിവർത്തനവും ഉണ്ടാകില്ല. ബാബ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷിസ്ഥിതിയിലിരുന്നു കൊണ്ട് ബാബയുടെ കൈ പിടിക്കുക, ഇത്രയും മതി. നിങ്ങൾ നിങ്ങളെ തന്നെ
വളരെയധികം ഫ്രീ ആക്കി വിടൂ. പൂർണ്ണമായിട്ടും അവനവനെ തന്നെ നിശ്ചിന്തമാക്കി വയ്ക്കൂ. സ്വയം നിശ്ചിന്തരായിരിക്കുക, ഇതൊരു കലയാണ്. അടുത്തതാണ് അവ്യക്ത സ്ഥിതി. ഇപ്പോൾ അവ്യക്ത സ്വരൂപം എന്താണ്? ഇതിലെ വളരെ സുന്ദരമായിട്ടുള്ള പോയിന്റുകൾ ആളുകൾ ഉണ്ടാക്കാറുണ്ട്. മാലാഖയുടെ വ്യാഖ്യാനം പലരും പലതും പറയാറുണ്ട്. ചിലർ പറയും ഏഞ്ചലിന് വളരെ നല്ല മനോഹരമായിട്ടുള്ള ചിറകുണ്ട്. ഇനി പ്രകാശത്തിൻ്റെ ഒരു ആവരണം ശിരസ്സിന് ചുറ്റുമുണ്ട്. മാലാഖയുടെ ആ ചിത്രങ്ങൾ കണ്ട് നമ്മൾ വളരെയധികം സന്തോഷിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ, ഞാൻ എത്രത്തോളം ഡബിൾ ലൈറ്റായി മാറി? ബുദ്ധിയുടെ ലൈറ്റ്നെസ്, മാനസികമായിട്ടുള്ള ഭാരരഹിതമായ അവസ്ഥ, അതായത് സൂക്ഷ്മ ശരീരത്തിലൂടെ ഞാൻ എത്രത്തോളം ജോലികൾ ചെയ്യുന്നുണ്ട്, സൂക്ഷ്മമായ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ശരിയായിട്ടുള്ള അവ്യക്ത സ്ഥിതി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ഈ അവ്യക്ത സ്ഥിതി എന്ന് പറയുന്നത് വെറും ഭാവനയിൽ മാത്രമുള്ളതല്ല, സാങ്കല്പികമല്ല. ഞാനിത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു വെളുത്ത വസ്ത്രം ധരിച്ചൊരു മാലാഖയെ കാണുന്നു. സൂക്ഷ്മമായിട്ടുള്ള ഒരു എനർജി ഉണ്ടാക്കലാണ് ആത്മാവിൻ്റെ ഉള്ളിലെ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടോ അതിന് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകണം. എന്തുകൊണ്ടെന്നാൽ ആത്മാവെന്ന് പറയുന്നത് അതിസൂക്ഷ്മമായൊരു വസ്തുവാണ്. ആത്മാവെന്ന് വെച്ചാൽ എന്താണ്? ആത്മാവെന്ന് പറയുന്ന മുഴുവൻ ക്വാളിറ്റീസിൻ്റെയും എനർജിയാണ്. ശാന്തിയുടെ ശക്തിയുണ്ട്, പ്രേമത്തിൻ്റെ ശക്തിയുണ്ട്, ആനന്ദ സ്വരൂപമാണ് ആത്മാവെന്ന് പറയുന്ന ക്വാളിറ്റീസിൻ്റെ പവറാണുള്ളത്. അങ്ങനെ ഓരോരോ ക്വാളിറ്റീസിൻ്റെയും ആഴങ്ങളിലേക്ക് പോകുമ്പോൾ, ഓരോ ഗുണങ്ങളുടെയും ആഴങ്ങളിലേക്ക് പോകുമ്പോൾ, അപ്പോൾ നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള എനർജി നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റും. അവ്യക്ത സ്ഥിതി എന്ന് വെച്ചാൽ ഇതാണ്. എന്തെല്ലാം ആത്മീയമായിട്ടുള്ള എൻ്റെ പേഴ്സണാലിറ്റി ഉണ്ടോ, യോഗ്യതകളുണ്ടോ, അതിൻ്റെ അനുഭവം ചെയ്യുക. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകും, മറ്റുള്ളവർക്ക് അനുഭവമാകും, ഇവരൊരു വിശേഷപ്പെട്ട ആത്മാവാണ്, ഇവരൊരു സ്പെഷ്യൽ സോളാണ്. അവരുടെ ചിരിയിലാകാം, വാക്കിലാകാം, സംസാരത്തിലാകാം, മറ്റുള്ളവർക്കൊരു വിശേഷത അതിൽ കാണപ്പെടും. അപ്പം മറ്റുള്ളവരുടെ വായിൽ നിന്നും അവരിങ്ങനെ പറയും, ഇവർ ശരിക്കും ഒരു മാലാഖയാണ്. ഇത് വളരെയധികം ആവശ്യമാണ്. അതിന് നിങ്ങൾ ഒരു സ്വമാനത്തിൻ്റെ ടൈറ്റിൽ എടുക്കൂ, ഞാനൊരു ശുദ്ധ ആത്മാവാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകൂ, അതിൻ്റെ രസം സ്വീകരിക്കൂ. ഞാൻ ആത്മാ ശാന്ത സ്വരൂപമാണ്. അപ്പോൾ ഇത്രയും മാധുര്യം അനുഭവപ്പെടും. നമ്മൾ ആത്മാവിൻ്റെ ഗുണങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലലാണ്. ആ ഒരു മാധുര്യത്തിൻ്റെ സ്ഥിതി, ആഘാരി എനർജി, സൂക്ഷ്മ എനർജി, അത് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. സ്ഥൂലമായിട്ടുള്ള എനർജി എന്താണ്? സ്ഥൂലമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമായിട്ടുള്ള നമ്മുടെ ടാലൻ്റുകളാണ്, നമ്മുടേതായിട്ടുള്ള സ്കിൽസാണ്, എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, എൻ്റേതായിട്ടുള്ള വിചാരങ്ങൾ, എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ, ഇതെല്ലാം ബാഹ്യമാണ്. നമ്മുടെ ബുദ്ധി ഇപ്പോഴും ദേഹത്തിൻ്റെ എനർജിയിലാണ് പോകുന്നത് എങ്കിൽ അത് ഈ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ സ്വയം എന്താ വിചാരിക്കുക, ഞാൻ വളരെ മിടുക്കാണ് എനിക്ക്. എന്നാൽ ഫരിസ്ത സ്ഥിതി എന്ന് പറയുന്നത് ഏത് എനർജിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്? അത് സ്നേഹം നിറഞ്ഞ എനർജിയാണ്, ശാന്തിയുടെ എനർജിയാണ്, ആനന്ദത്തിൻ്റെ എനർജിയാണ്. അവ്യക്ത സ്ഥിതി അർത്ഥം അവനവൻ്റെ ഉള്ളിലെ സ്വയത്തിൻ്റെ സ്പെഷ്യാലിറ്റികളെ, ഗുണങ്ങളെ അനുഭൂതി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾ കർമ്മം ചെയ്യുമ്പോഴും ഒരിക്കലും ഭാരം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. കാരണം എപ്പോൾ നമ്മൾ കർമ്മത്തിലേക്ക് വരുന്നു, അപ്പോൾ നമ്മുടെ ഉള്ള ഗുണങ്ങളുടെ അനുഭൂതി ഒരിക്കലും ഉണ്ടാകില്ല.
ആ ഗുണങ്ങളുടെ രസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ബുദ്ധി കൂടുതൽ സമയം എന്ത് ചെയ്യും? ആ കാര്യങ്ങളിലേക്ക് മാത്രം മുഴുകും. അതായത് ആ ജോലിയിൽ മാത്രം മുഴുകും. എപ്പോഴാണോ നമ്മുടെ ബുദ്ധി ആ കാര്യത്തിൽ മുഴുകുന്നത്, അപ്പോഴാണ് ഭാരം അനുഭവപ്പെടുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആ കർമ്മം ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാകും, ഞാൻ ഒരുപാട് ചെയ്തു, അതായത് ഞാനാണ് ചെയ്തത് എന്നുള്ള ഫീലിംഗ് വരും. ഇത് നമ്മളെ അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കി തരില്ല. പിന്നെ അടുത്ത സങ്കല്പം എന്താണ് വരിക? എനിക്കെന്താണ് ചെയ്യേണ്ടത്? ഞാനും എൻ്റെയും. ഇനി എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പോൾ വീണ്ടും കൂടുതൽ തലയ്ക്ക് ഭാരമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ സ്പെഷ്യാലിറ്റീസിനെ അനുഭവം ചെയ്യുന്നു, അത് തന്നെ നമ്മുടെ ബുദ്ധിക്ക് പെട്രോളായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യവും ജോലി നടന്നോളും. ഇത് വളരെ സുന്ദരമായിട്ടുള്ളൊരവസ്ഥയാണ്. ശരി, ഒരു സെക്കൻഡിലേക്ക് വേണ്ടി ഒരൊറ്റ സങ്കല്പത്തിലിരിക്കൂ. ഞാൻ ഒരു ശുദ്ധ ആത്മാവാണ്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകൂ. പവിത്രത എൻ്റെ ജന്മസിദ്ധ അവകാശമാണ്. ഞാൻ ശുദ്ധമായ ശ്രേഷ്ഠ ആത്മാവാണ്. എത്ര മധുരം നിറഞ്ഞ അവസ്ഥയാണിത്. മുഖം തന്നെ മാറും, കണ്ണുകളിൽ തിളക്കം വരാൻ ആരംഭിക്കും. ഈ അവ്യക്ത സ്ഥിതിയുടെ അഭ്യാസം വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ പെട്രോൾ ഉണ്ടാകുന്നത്. അടുത്തതാണ് നിരാകാരി സ്വരൂപം. നിരാകാരി സ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സ്ഥിതിയാണ്. ഇതിനെ നിരാകാരി സ്ഥിതിയെന്നും നിരാകാരി സ്വരൂപമെന്നും പറയാറുണ്ട്. ബാബ നിർവാണധാമത്തിൽ നിന്നും വന്നത് തന്നെ നമ്മളെ ശബ്ദത്തിനുപരിയായി കൂട്ടിക്കൊണ്ടു പോകാൻ. നിരാകാരി സ്വരൂപം, നിരാകാരി സ്ഥിതി ഇതാണ്. ഞാൻ ആത്മാവ്, ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ എന്നെ തന്നെ ആത്മസ്വരൂപത്തിൽ അനുഭവം ചെയ്യുന്നു. പൂർണമായും നിരാകാരി അവസ്ഥ, ശബ്ദത്തിനുപരിയായിരിക്കുന്ന സ്ഥിതി. ഈ ഒരൊറ്റ സ്ഥിതിയിൽ പൂർണമായും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിലച്ചു. നിങ്ങൾക്ക് ഈയൊരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ ആദ്യം സ്റ്റോപ്പ് ചെയ്യൂ. വീടിൻ്റെ സ്മൃതി, നിരാകാരി സ്വരൂപത്തിൻ്റെ സ്മൃതി തന്നെ നെഗറ്റീവിനെ ഇല്ലാതാക്കുന്നതാണ്. 108 വരുന്നവർ, അവർക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അവർ നെഗറ്റീവിനെ ഇല്ലാതാക്കിയവരാണ്. ഞാൻ സ്വയം നിരാകാരമായിട്ടുള്ള ആത്മാവാണ്. ഞാൻ പരംധാം നിവാസിയാണ്. അങ്ങനെ സ്വയം വീട്ടിലിരുന്നു കൊണ്ട് ആ സൈലൻസിൻ്റെ അനുഭൂതി ചെയ്യണം. പിന്നെ ഞാൻ ഈ സാകാരത്തിൽ ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിരാകാരി സ്വരൂപമായ ആത്മാവ് എൻ്റെ ഈ സാകാരി ശരീരത്തിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ നിരാകാരി സ്വരൂപത്തിലേക്ക് പോവുക. ഈയൊരു ഫീലിംഗ് ഉണ്ടായിരിക്കണം, ഈ ശരീരം എൻ്റേതല്ല, ഞാൻ ഈ ശരീരത്തിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. എൻ്റെ വീട്, എൻ്റെ ധാമം മുകളിലാണ്. ഇടയ്ക്ക് പെട്ടെന്ന് ശാന്തമായിട്ടിരിക്കൂ, പിന്നെ വീണ്ടും ഈ ശരീരത്തിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യൂ. ബുദ്ധിയുടെ സപ്പോർട്ട് എടുക്കൂ, ശരീരത്തിൻ്റെ സപ്പോർട്ട് എടുക്കൂ. എപ്പോൾ കാര്യങ്ങൾ തീർന്നോ പോയി മിണ്ടാതെ വീട്ടിലിരിക്കൂ, സൈലൻസിലിരിക്കൂ. അതും നിരാകാരി സ്ഥിതിയിൽ. ഇനിയാണ് മെയിനായിട്ടുള്ളൊരു സ്ഥിതി വരുന്നത്, അതാണ് മാസ്റ്റർ ബീജരൂപസ്ഥിതി. എപ്പോഴാണോ നാം ബീജരൂപസ്ഥിതി പ്രാക്ടീസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ യോഗം ജ്വാലാമുഖി യോഗമായി മാറും. ബീജരൂപസ്ഥിതിയിലിരിക്കുക, ഒരൽപ്പം ഭയം അതിലുണ്ടാകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനുവേണ്ടി മുന്നിലായിട്ട് തന്നെ ഒരുപാട് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ആ ബീജരൂപസ്ഥിതിയിലെത്തിപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ മുൻപ് പറഞ്ഞ ഏതൊക്കെ സ്ഥിതികളുണ്ടോ അതാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ പറഞ്ഞ എല്ലാ സ്ഥിതികളുടെയും
വളരെയധികം കാലത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ബീജരൂപസ്ഥിതി ലഭിക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ബീജരൂപസ്ഥിതിയിലിരിക്കാൻ കഴിയുക. എന്തുകൊണ്ടെന്നാൽ ഇത് ഇങ്ങനെയൊരു സ്ഥിതിയാണ്. ഈ സ്ഥിതിയിൽ മറ്റെല്ലാ കാര്യങ്ങളും മെർജാകുന്നു. ബീജരൂപസ്ഥിതി തന്നെയാണ് സമ്പന്നമായിട്ടുള്ള സമ്പൂർണ സ്ഥിതി എന്ന് പറയുന്നത്. ഈ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ശക്തിശാലിയായിട്ടുള്ള സ്ഥിതിയാണ്. ഈ സ്ഥിതിയുടെ അഭ്യാസത്തിലൂടെ തന്നെയാണ് നമ്മുടെ സംസ്കാരം പരിവർത്തനപ്പെടുന്നത്. എത്രത്തോളം വളരെയധികം സമയം ഈ സ്ഥിതിയിൽ നമ്മളിരിക്കുന്നു, അപ്പോൾ എന്ത് നമുക്ക് ശക്തികൾ ലഭിക്കുന്നുണ്ടോ, ഏതൊരു പവറാണോ നമുക്കതിലൂടെ ലഭിക്കുന്നത്, അതോടുകൂടി എന്ത് പഴയ സ്വഭാവ സംസ്കാരങ്ങളുണ്ടോ അത് ഈ സ്ഥിതിയിലൂടെ ക്യാൻസലാകുന്നു. പുതിയ സംസ്കാരം ഉണരുകയും ചെയ്യുന്നു. അതാണ് സദോപ്രധാന സംസ്കാരം. അതുണരുന്നു. ഇത് വളരെ മധുരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഈ ബിന്ദുരൂപസ്ഥിതി, ഈ ബീജരൂപസ്ഥിതി സമ്പൂർണമായിട്ടും ആ സമ്പന്നതയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. സർവശക്തികളും എൻ്റെ ഉള്ളിലുണ്ട്. സർവഗുണങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള സ്ഥിതിയാണിത്. പക്ഷേ ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഗുപ്തരൂപത്തിലാണ്. സാകാരത്തിലെ ബ്രഹ്മബാബ പോലും ദാദി ഒരുപാട് പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സാകാരത്തിലെ ബാബയുടെ ഒപ്പം ഇരിക്കുമ്പോൾ ദാദിമാർ പറയണ കേട്ടിട്ടുണ്ട്, ഇടയ്ക്ക് നോക്കിയാൽ ബാബ പ്രത്യക്ഷമാകും. കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു സെക്കൻഡിൽ ബാബ അപ്രത്യക്ഷമാകുന്നു. വൃക്ഷം പോലും നോക്കൂ, തൻ്റെ ബീജത്തെ കണ്ടിട്ടില്ല. ഇനി ബീജമൊരിക്കലും വൃക്ഷത്തെയും കണ്ടിട്ടില്ല. അതായത് അത്രയും ഗുപ്തമായിട്ടുള്ളൊരു പ്രാക്ടീസ്. അതായത് പൂർണ്ണമായും ഉപരാം, ഒരു സെക്കൻഡ് എല്ലാറ്റിനെയും ഒതുക്കുന്ന കഴിവ് ആ ബീജരൂപസ്ഥിതിയിൽ ഒരു സെക്കൻഡിൽ സ്ഥിതി ചെയ്യുക. ബാബ ഇത്രയും സ്ഥിതികളും അതിനു വേണ്ടിയിട്ടുള്ള ഇത്രയും വിധികളും ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇത് ചെയ്ത് തീർക്കുക. ഇത് തന്നെയാണ് നമ്മുടെ പുരുഷാർത്ഥം. ഓരോരോ സ്ഥിതിയുടെയും രസം എടുക്കുക, അത് അഭ്യസിക്കുക. ഇനി ഒരു സ്ഥിതി പറ്റുന്നില്ലയോ, അടുത്ത സ്ഥിതി പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരു സ്ഥിതി എന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അടുത്ത സ്ഥിതി ഉണ്ടാക്കിയെടുക്കൂ. പക്ഷേ ഒരിക്കലും തന്നെ ബുദ്ധിയുടെ കാലെ ദേഹമാകുന്ന മണ്ണിൽ സ്പർശിക്കരുത്. ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ കുരുങ്ങരുത്. എപ്പോഴാണോ ബുദ്ധി ദേഹമാകുന്ന മണ്ണിൽ കുരുങ്ങിപ്പോകുന്നത്, അപ്പോഴാണ് ഇങ്ങനൊരു ചോദ്യം വരിക, എനിക്കെന്താ യോഗം കിട്ടാത്തത്, എനിക്കെന്താ യോഗം ചെയ്യാൻ പറ്റാത്തത്. എപ്പോഴെങ്കിലും ഒരു കുട്ടി തൻ്റെ അച്ഛനോട് ഇങ്ങനെ പറയാറുണ്ടോ, അച്ഛനെ ഞാൻ മറക്കുന്നു, അച്ഛനെ എങ്ങനെ ഓർമ്മിക്കുക, ഞാൻ എങ്ങനെയാണ് ബാബയുമായിട്ട് ബന്ധം വെക്കേണ്ടത്, അച്ഛനുമായിട്ട് ബന്ധം വെക്കേണ്ടത്, ഇങ്ങനൊരു കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചോദ്യം ഉന്നയിക്കാറുണ്ടോ? ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബാബയിലൂടെ നമുക്ക് ഇത്രയും സ്ഥിതികളുടെ സ്പഷ്ടീകരണം ലഭിച്ചിട്ടുകൂടി നമുക്ക് തീർച്ചയായും ഈ ഓരോരോ സ്ഥിതിയും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ടൈം ടേബിൾ തന്നെ നമുക്ക് തയ്യാറാക്കണം. ഏത് ടൈമിൽ എനിക്ക് ഏത് സ്ഥിതിയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ബാബ എപ്പോഴും തന്നെ നമ്മളോട് പറയുന്നൊരു ശബ്ദം ഇതാണല്ലോ, മനസ്സിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കൂ. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കാറുണ്ടല്ലോ. കാരണം നമ്മുടെ മനസ്സും ബുദ്ധി എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന ഫ്രീക്വൻസിയിലിരിക്കണം. ഒരിക്കലും മനസ്സും ബുദ്ധിയും താഴേക്ക് വരാൻ പാടില്ല. കാരണം എപ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും താഴേക്ക് വരുന്നോ, അപ്പോൾ ദേഹത്തിൻ്റെ ഫ്രീക്വൻസിയിൽ കുരുങ്ങിപ്പോകും. അപ്പോൾ ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ പെട്ടുപോകും. ചിലപ്പോൾ ആ ലെവലിൽ ചിന്തിക്കുന്നവരുണ്ടാവുമായിരിക്കും, അവരുടേതായിട്ടുള്ള സ്വാധീനം നമ്മളിൽ ഉണ്ടാകും. എപ്പോഴാണോ നമ്മുടെ മനസ്സും ബുദ്ധിയും സ്പിരിച്വലായിട്ടുള്ള ഫ്രീക്വൻസിയിലേക്ക് പോകുന്നത്, അപ്പോൾ ബാബയുടെ ശ്രേഷ്ഠമായ സങ്കല്പങ്ങൾ നമ്മളിൽ പ്രഭാവമുണ്ടാക്കാൻ ആരംഭിക്കും. ബാബയുടെ നോക്കൂ, മധുരമായിട്ടുള്ള മുരളിയുടെ ശബ്ദം കേട്ടിട്ടില്ലേ, വളരെ നാച്ചുറലാണത്.
അപ്പോൾ നമ്മുടെ പുരുഷാർത്ഥം എന്താണ്? നമ്മുടെ ഫീലിംഗ്സിനെ ക്ലീൻ ആക്കി വെക്കണം. ഈ മുഴുവൻ പ്രാക്ടീസുകളും ചെയ്തുകൊണ്ട് ശ്രേഷ്ഠമാക്കി വെക്കണം. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടൊരു അനുഭവം കേൾപ്പിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ എല്ലാം ഓരോ സ്ഥിതികളുണ്ടല്ലോ. എപ്പോഴൊക്കെ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകുന്നു, നമ്മൾ ഓരോരുത്തരും ഹെൽത്തി ആയിട്ടിരിക്കും. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഓരോ ടെസ്റ്റ് പേപ്പറുകൾ വരുമ്പോൾ ഈ സ്ഥിതിയൊക്കെ നമ്മളെ ആ സമയത്ത് സഹായിക്കുകയും ചെയ്യും. ആ അഭ്യാസം നമുക്ക് ഗുണകരമാകും. ഒരിക്കൽ ജർമ്മനിയിലായിരുന്ന സമയത്ത് കൊളോൺ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു സെൻ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുന്നതിന് വേണ്ടി രാവിലെ 5:30 തന്നെ എനിക്ക് ട്രെയിന് പിടിച്ച് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെൻ്ററിലുള്ള കൊളോൺ എന്ന് പറയുന്ന സെൻ്ററിലുള്ള ഒരു സഹോദരിയാണ് എന്നെ ട്രെയിനിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോയത്. ഇനി ആ സെൻ്ററിലെ സഹോദരിയുടെ പേരും ഗോപി എന്നായിരുന്നു. ജർമ്മനിയിലുള്ള സഹോദരിയാണ്. അതിഥി വളരെ സ്നേഹിയായിരുന്നു, മാധുര്യമുള്ളൊരു സിസ്റ്ററായിരുന്നു. അപ്പോൾ ദാദി തുടക്കത്തിൽ തന്നെ ആ പെൺകുട്ടിക്ക് ആ സഹോദരിക്ക് പേര് കൊടുത്തതാണ് ഗോപി. ഇനി ആ ദീദിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയതും എന്നെ ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചതും. ഇനി ആ ട്രെയിനിൽ ഞാൻ കയറി. ആ ട്രെയിൻ എന്ന് പറയുന്നത് കുറച്ചൊക്കെ കാലിയായിരുന്നു. ഒന്നോ രണ്ടോ സഹോദരന്മാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു 3 മണിക്കൂറിൻ്റെ യാത്രയാണ്, എനിക്ക് ബാത്റൂമിലേക്കൊന്ന് പോകണം, എന്നാലേ എനിക്ക് സാധനങ്ങളെല്ലാമായിട്ട് സമാധാനത്തിൽ എനിക്കിരിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ സാധനങ്ങളൊക്കെ വെച്ച് എനിക്ക് അങ്ങോട്ട് ബാത്റൂമിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തു. കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിലിരുന്നു. സീറ്റിലിരുന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, എൻ്റെ പേഴ്സ് എവിടെ? അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ തന്നത് എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടല്ലേ പോയത്, ഇല്ല താഴെയൊന്നും കാണാനുമില്ലല്ലോ. അപ്പോഴേക്കും തന്നെ ആ അവിടെ ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നോക്കൂ എൻ്റെ ഈ പേഴ്സ് എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എങ്ങടെങ്കിലും പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഞാൻ ഒരു ബ്രദറ് പിന്നെ പോകുന്നുണ്ടായിരുന്നു, ആ ബ്രദറോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഈ ബാഗ് വെച്ചു. അപ്പോഴേക്കും മറ്റേ ആൾ ആ പേഴ്സും കൊണ്ട് കടന്നു കളയുകയും ചെയ്തു. ഇതെല്ലാം നടന്നത് വെറും ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആ സഹോദരിയോട് പറഞ്ഞു, നോക്കൂ വെറും 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ട്രെയിന് പോകും. എൻ്റെ കയ്യിലാണെങ്കിൽ പേഴ്സിലുണ്ടായിരുന്ന ഒന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ എന്ത് ചെയ്യും? കാരണം പേഴ്സിൻ്റെ ഉള്ളിലാണ് എല്ലാ സാധനങ്ങളും, എൻ്റെ ടിക്കറ്റും എല്ലാം, എൻ്റെ പാസ്ബുക്ക് എല്ലാം, ക്രെഡിറ്റ് കാർഡ് എന്തൊക്കെയുണ്ടോ എല്ലാം ആ പേഴ്സിൻ്റെ ഉള്ളിലായിരുന്നു. ഇനി യജ്ഞത്തിന് വേണ്ടി ആരെന്ത് തന്നിട്ടുണ്ടോ അതെല്ലാം ആ പേഴ്സിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു സെക്കൻഡിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം എൻ്റെ ദേഹത്തിൻ്റേതായിട്ടുള്ള എന്തൊക്കെ ഐഡൻറ്റിറ്റി ഉണ്ടോ അതൊക്കെയാണ് ആ പേഴ്സിലുണ്ടായിരുന്നത്, അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അതായത് എൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ യാതൊരു പ്രൂഫും ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ എൻ്റെ കൂടെയുള്ളവരടുത്ത് ഒന്ന് അന്വേഷിക്കൂ അയാൾ എവിടെയുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നി, ഇല്ല എനിക്കിത് കിട്ടാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, വേഗം ട്രെയിനിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഞാൻ എങ്ങനെ ട്രെയിനിൽ പോകും? കാരണം ട്രെയിനിൽ പോകാനുള്ള ടിക്കറ്റ് പോലും എൻ്റെ കയ്യിലില്ല, ഞാൻ എങ്ങനെ പോകും? അങ്ങനെ ഞാൻ പോയിട്ട് നേരെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ കൊളോൺ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പോലീസ് സ്റ്റേഷൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് എനിക്ക് മോഷണം, എൻ്റെ സംഭവങ്ങളെല്ലാം എനിക്ക് മോഷ്ടിക്കപ്പെട്ടു, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കൂ, എൻ്റെ കയ്യിലുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ പോലീസ് പറഞ്ഞു, ബെഹൻജി ഒരു ദിവസത്തിലെ പകൽ സമയത്തും രാത്രി സമയത്തും ഇതൊക്കെ എത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു, വേഗം ആ പോലീസിലെ ഉദ്യോഗസ്ഥന് എന്നെ കൊണ്ടൊരു ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യിപ്പിച്ചു. ഇനി ബാഗിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഞാൻ അതിൻ്റെ മുഴുവൻ ലിസ്റ്റ് ഉണ്ടാക്കി
ഞാൻ ആ ലിസ്റ്റൊക്കെ അതിൽ ഫില്ല് ചെയ്തു. അങ്ങനെ ഞാൻ ആ ഫോറം കൊടുത്തു, അവരതിനെ കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്തു. ഞാൻ എപ്പോഴാണോ എല്ലാം എഴുതി ഞാൻ അവർക്ക് കൊടുത്തത്, ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും അശരീരിയാക്കി മാറ്റി. ഈ സീന് അവസാനിച്ചു, ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ശരി വിടു, ഇനി വിടു, എല്ലാം വിട്ടു. അങ്ങനെ ഡീപ്പ് സൈലൻസിലേക്ക് ഞാൻ പോയി. ഇനി ഞാൻ എപ്പോഴാണോ ആ പൂർണ്ണമായിട്ടും അശരീരി സ്ഥിതിയിലിരുന്നത്, അപ്പോൾ എന്ത് സംഭവിച്ചു പോവും? അതിൻ്റെ ഒരു പ്രഭാവമുണ്ടായിരിക്കുമല്ലോ, അതിൽ എനിക്ക് ഷോക്ക് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം എന്നിൽ നിന്ന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു ദൃശ്യം വന്നു. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മനസ്സുകൊണ്ട് ആ പേഴ്സണെ ശരിക്കൊന്ന് സങ്കല്പിച്ചു. ഇനി ആ പേഴ്സൻ്റെ ഉള്ളിൽ എന്തെന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് ഏതോ ഒരു നല്ലൊരു വീട്ടിലെത്തിച്ചേരുന്നു. അതിലൊരു ഐപാഡ് ഉണ്ടായിരുന്നു. ആ ഐപാഡ് എന്ന് പറയുന്നത് എൻ്റെ ഏതോ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിലെ എത്തിച്ചേരുന്നു. ഇനി അപ്പോൾ ആ ഐപാഡ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഉപയോഗപ്രദമാകട്ടെ. ഇനി അതിലെന്ത് പൈസയുണ്ടോ ആ പൈസയെ നല്ല കാര്യത്തിന് വേണ്ടി ആരോ ഉപയോഗിക്കുന്നു. അങ്ങനെ ഓരോരോ വസ്തുക്കളും ആ പേഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ, അതായത് വളരെ നല്ലൊരു ലക്ഷ്യത്തിൽ അത് എത്തിച്ചേരുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി, ഇതെന്താ പറ്റിയത്, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ അതൊക്കെ ഏതൊക്കെയോ നല്ലൊരു സ്ഥലങ്ങളിൽ എത്തിച്ചേരട്ടെ പറഞ്ഞ് ഞാൻ സങ്കല്പിക്കുകയാണല്ലോ. മനസ്സ് എൻ്റെ ഇത്രയും ശുഭമായ വിചാരത്തിലായിരുന്നു. എനിക്ക് ഇത്രയും നല്ലൊരു ഫീലിംഗാണ് ഉണ്ടായത്. ആ സമയത്തും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ മംഗളത്തിൻ്റെ ഭാവനയായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ആ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വസ്തുക്കളും ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചതുപോലെ എനിക്ക് തോന്നി. ആ സീന് തന്നെ കഴിഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നി. അതായത് ആ ഓരോരോ സാധനങ്ങൾക്കും ഒരു ലക്ഷ്യത്തിലെത്തിയൊരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ആ ഒരു സീറോ അവസ്ഥയിലേക്ക് വന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ദിവസത്തിലെ പുതിയ പാസ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ദിവസത്തെ പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്തു. അങ്ങനെ പല ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് 3 മണിയായി. ഇനി ലാസ്റ്റ് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ളൊരു ട്രെയിന് 4 മണിക്കാണുള്ളത്. ഞാൻ വീണ്ടും ആ സഹോദരിയോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഒരു പ്രോഗ്രാമുണ്ട്, ആ പ്രോഗ്രാം എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല, എന്നെ ട്രെയിനിലേക്ക് കയറ്റിവിടും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എത്തിച്ചേർന്നു ട്രെയിനിൽ. ലാസ്റ്റ് ട്രെയിനായിരുന്നു 4 മണിക്കുള്ള ട്രെയിന്. അതിൽ ഞാൻ കയറി. അങ്ങനെ രാത്രി 7 മണിക്ക് ഞാൻ എത്തിച്ചേർന്നു അവിടെ, കാരണം പ്രോഗ്രാം അവിടെ 7:30 ആയിരുന്നു. ഞാൻ സെൻറ്ററിലെത്തി, എന്നിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, കുടിക്കുകയൊക്കെ ഞാൻ ചെയ്തു, പ്രോഗ്രാമെല്ലാം അറ്റൻഡ് ചെയ്തു. ഇനി ഞാനങ്ങനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന സമയത്ത് അവിടെ ആ പ്രോഗ്രാമിൽ എനിക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അതായത് വിഷയം ഇതായിരുന്നു, മെഡിറ്റേഷനിലൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും എങ്ങനെ മറികടക്കാം. എത്ര വലിയൊരു ടോപ്പിക്കാണിത്. ഞാൻ എന്ത് ചെയ്തു, ആ ടോപ്പിക്കിന് ഇത് തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുത്തു. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഏതേതൊക്കെ സംഭവങ്ങളും ടെസ്റ്റ് പേപ്പറുകളും വരുന്നു, അപ്പോൾ മനസ്സിനുണ്ടാകുന്ന ആ സിറ്റുവേഷൻസ് ശരിക്കും ശരീരത്തിനെ പോലും സ്വാധീനിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു പ്രാക്ടീസിലൂടെ അതെല്ലാം ഇല്ലാതാകും. ഇതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് വളരെയധികം ശക്തികളാണ്. ഇതൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഫീലിങ്സുകൾ വരില്ല, ഞാൻ ഇത്രയും സഹിച്ചു, എന്തൊക്കെയാ സംഭവിച്ചത്, അപ്പോൾ ഇങ്ങനെയാണ് തോന്നുക, ബാബ ചെയ്യിപ്പിക്കുന്ന ആളാണ്, ബാബ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ യോഗത്തിലൂടെ സമ്പാദിച്ച ശക്തി എന്നെ നടത്തിക്കുകയാണ്. നാച്ചുറൽ രൂപത്തിൽ കൊണ്ട് നടക്കുന്ന ഫീലിംഗ് ഉണ്ടാകും, വലിയ കാര്യമേ അല്ല. ഇനി 5-10 മിനിറ്റേ ഉള്ളൂ, പക്ഷെ എനിക്ക് തീർച്ചയായും ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നോക്കൂ, യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ ശരീരം, മനസ്സ്, ധനം എല്ലാം സമർപ്പിച്ചു.
സാക്കാര ബാബ എല്ലാം തന്നെ സ്വാഹ ചെയ്തു യജ്ഞത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. ആ ഒരു സ്വാഹയിലൂടെ തന്നെയാണ് അതുപോലെ നമ്മുടെ ദാദിമാരായിക്കോട്ടെ, വരിഷ്ഠ സഹോദരിമാരായിക്കോട്ടെ, ദാദ എല്ലാവരും തന്നെ എല്ലാം ബാബയുടെ യജ്ഞത്തിലെ സ്വാഹ ചെയ്ത് അങ്ങനെ ബാബയുടെ യജ്ഞത്തെ ഒരു യജ്ഞകുണ്ഡമാക്കി മാറ്റി. അതായത് സ്വാഹ ചെയ്ത് ചെയ്ത് അതിലെ അഗ്നിയുടെ ജ്വാലയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി പിന്നെ എപ്പോഴാണോ സേവനത്തിൻ്റെ വിസ്താരമുണ്ടായത്, പിന്നെ മനസ്സ് വാക്ക് കർമ്മത്തിലൂടെ സേവനം ചെയ്യാൻ തുടങ്ങി സേവനത്തിൻ്റെ വിസ്താരത്തേക്ക് വേണ്ടി. പക്ഷെ ഇപ്പോഴത്തെയുള്ള സമയം ഏതാണ്? ഇപ്പോഴുള്ള സമയം ഇതാണ്. സമയം, ശ്വാസം, സങ്കല്പം ഇവയെ സഫലമാക്കണം. അങ്ങനെ എന്ത് നമ്മുടെ കൈകളിലുണ്ടോ ജീവിതത്തിൽ അതെല്ലാം തന്നെ പൂർണ്ണമായും സഫലമാക്കണം. നമ്മുടെ കക്കയ്ക്ക് സമാനമായിട്ടുള്ളൊരു ഇത്തിരി പോലും വേസ്റ്റിലേക്ക് പോകരുത്. കാരണം ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സമയത്താണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ധനത്തെ സഫലമാക്കിയില്ല, നിങ്ങളുടെ സമയം, ശ്വാസം, സങ്കല്പം അഥവാ നിങ്ങൾ സഫലമാക്കിയിട്ടില്ലെങ്കിൽ അത് വേസ്റ്റിൻ്റെ നിക്ഷേപത്തിലേക്കാണ് പോവുക. അടുത്ത 21 ജന്മങ്ങളിലേക്ക് നമുക്ക് എത്ര സമ്പാദിക്കണം? പക്ഷേ അത്രയും ഉയർന്ന സമ്പാദ്യം ഉണ്ടാകണമെങ്കിൽ അത്രയും തന്നെ നമ്മൾ സഫലമാക്കണം. ബാബയും പറഞ്ഞിട്ടില്ലേ, അവസാന സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയൊന്നും പ്രയോജനത്തിലേക്ക് വരില്ല. അവസാന സമയമാകുമ്പോൾ ഒരിക്കലും കൺസ്ട്രക്ഷനൊന്നും നടക്കില്ല, അവസാന സമയത്ത് ആരും വരികയും ചെയ്യില്ല. ഇപ്പോഴത്തെ സമയം തന്നെ നോക്കൂ, എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നമ്മുടെ കൈകളിലുണ്ടോ അതെന്തിനു നമ്മൾ നമ്മുടെ കൈവശം വയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളതിനെ സഫലമാക്കാത്തത്? മറ്റുള്ളവരുടെ മംഗളത്തിന് വേണ്ടി. എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സഫലമാക്കേണ്ടതായിട്ടുണ്ടോ എല്ലാം നമുക്കിപ്പോൾ സഫലമാക്കേണ്ടതായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഓം ശാന്തി.